താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോട് കൂടെ ദൈവസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇന്നത്തെ മോർണിംഗ് ഡിവോഷൻ കർത്താവ് കൊണ്ടുവന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥാനത്ത് നമ്മൾ നമ്മെ വിട്ടുകൊടുക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങളെ തേടി വന്ന നല്ല ദൈവമേ, ത്രമം സ്നേഹം ഞങ്ങൾക്ക് തന്ന കർത്താവേ, സ്വന്തം ജീവനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന മന്നവനെ അങ്ങ് ഞങ്ങൾ വർണ്ണിക്കുന്നു, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ശോണിതലേ ക്ഷീണം ബാധിച്ചിട തന്നെയും നാഥ ആണിപ്പഴുതുള്ള പാണികളാലേ പ്രീണിച്ചാനു ഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചാനു ഗ്രഹിച്ചിടുക നിത്യം. ഇന്ന് പകൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപാകെ നാം ഇരിക്കുമ്പോൾ കർത്താവ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ക്ഷീണവും സംഭവിക്കാതെ അവിടുത്തെ ആണിപ്പെടുത്തുള്ള കരം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു പകലാക്കി ഇന്ന് പകലിനെ മാറ്റണമേ. എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ടുണ്ട്? Bless us with his arms and let us not feel tired about anything at all in our life. Let's pray like that. മന്നവ വന്നിപ്പാനേളു
തല്ല എനിക്ക് മന്നവ വന്നിപ്പാടിയളു ഒരിക്കൽ കൂടെ പാടുമോ ഇത്രമാം സ്നേഹം ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തേനിക്ക ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തേനിക്ക മന്നവ വന്നിപ്പാനേളുതല്ല മന്നവ വന്നിപ്പാനേളുതല്ല തേടി വന്നോ ദോഷിയാമെന്നേയും കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ആരാധനയ്ക്കകത്ത് ഹൃദയം തുറന്ന് ആരാധിക്കാൻ പറ്റണമെങ്കിൽ ഒരു സമർപ്പണ മനോഭാവം അല്ലെങ്കിൽ ഒരു സബ്മിഷൻ മനോഭാവം ഉണ്ടായിരിക്കണം. When we worship God, if you want to do it with our whole heart, we should be actually dedicated to it. Submission undarikkana, submission. There should be a submission in us. Adil worship ennu parayunnathu thanne adana. Worship itself means submission. Worship ennu parayumbo oralude munpil nam surrender adana inde artham. By worshiping itself, it means that we are surrendering ourselves. നാം എന്തിന്റെ പിന്നിലാണോ നാം സറണ്ടർ ചെയ്യുന്നത് അതിനെ നാം ആരാധിക്കുന്നു. ചില റിലേഷൻഷിപ്പിന്റെ മുമ്പിൽ നാം സറണ്ടർ ചെയ്യുന്നെങ്കിൽ ദാറ്റ് മീൻസ് ആ റിലേഷൻഷിപ്പിനെ നാം ആരാധിക്കുന്നു. If you are surrendering yourself in front of some relationship or in front of someone, that means that we are kind of worshiping that person. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ഞാൻ അല്ലാതെ നിനക്ക് വേറെ ആരും ഉണ്ടാകരുത്. That is why the word of God says that we should not have anyone else except than God. ജീവിതത്തിൽ എത്ര ക്ഷീണം ഉണ്ടായാലും എൻ്റെ ദൈവത്തേക്കാൾ സറണ്ടർ ചെയ്യുവാൻ ജീവിതത്തിൽ ഒന്നിനെയും നാം അനുവദിക്കരുത്. Whatever is there in our life also, we should not surrender ourselves to anything else or anyone else except for God. പത്യവചനം ക്ഷീരത്താലെന്നേ പോഷിപ്പിക്ക പത്യവചനം ക്ഷീരത്താലെന്നേ നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽശയ്യായി കിടത്തിടുന്നോനേ പച്ചപ്പുൽശയ്യായി കിടത്തിടുന്നോനേ തേടി വന്നോ ദോഷിയാമെന്നേയും എന്നേയും നാഥ തേടി വന്നോ ദോഷിയാമെന്നേയും എന്നേയും നാഥ ആരാധിക്കുമ്പോൾ ആരാധനയെ പോലും നാം അതിന് മുമ്പിൽ പോലും അതിന് ടെക്നിക്കലിന്റെ മുമ്പിൽ പോലും നാം സറണ്ടർ ചെയ്യരുത്. As we worship God, we are not actually supposed to even surrender ourselves to the technical things that is there about him. പ്രശാദിന്റെ മുമ്പിൽ പോലും നാം സറണ്ടർ ആവരുത്, സബ്മിഷൻ ആവരുത്. We should not submit ourselves in front of those things. പലപ്പോഴും ദൈവസാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് നാം ആരാധനയിൽ കയറുമ്പോൾ നാം ശ്രദ്ധിക്കണം, ആരാധനയ്ക്കകത്തെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മെ canvas ചെയ്യുന്നുണ്ടോ. As we worship God, we should be alert and we should be cautious if there is anything that is canvassing our that is withholding us from worshiping God.
പ്രീച്ചിങ്ങിൻ്റെ അകത്താണെങ്കിലും വർഷിപ്പിൻ്റെ അകത്താണെങ്കിലും പ്രൈസിങ്ങിൻ്റെ അകത്താണെങ്കിലും കണക്ട് ടു ഗോഡ്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. Our motto should be always to connect with God, even whether we are preaching or worshiping or whatever we are doing. Don't connect with the music. Music ayite connect cheyirathu. Do not connect with music. Do not connect with the arm fans. Andreeshomayite. Andreeshomayite anige nammal ningal connect cheyan padilla. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് തോന്നും. We might feel like connecting to many things that is around us. Maybe stage arrangements worship ചെയ്യുമ്പോൾ atmosphere എല്ലാം നമ്മ കണക്ട് ചെയ്യാനായിട്ട് തോന്നും. We might feel like connecting our worship with the stage that is around us or with the atmosphere that is around us. നമുക്ക് സറൗണ്ടിങ്ങിൽ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് നാം ഇൻഫ്ലുവൻസിൽ ആകുന്നെങ്കിൽ ആ വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിനെ ആരാധിക്കുന്നതല്ല, നമ്മുടെ സറൗണ്ടിങ്ങിനെ നാം ആരാധിക്കുന്നതാണ്. If our surrounding is actually influencing us, that means that we are not actually surrendering ourselves fully to God. We are worshiping our surroundings. We are worshiping our surroundings. എത്രയോ ആരാധനയ്ക്കകത്ത് പലപ്പോഴും നമ്മെ പലതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. Many times many things might have influenced us while we were worshiping. നഗതാവനോട് നമുക്ക് പറയാം. അപ്പ ജീവിതത്തിന്റെ അകത്ത് ശരിയാവാൻ ഇനിയും പലതും ഉണ്ട്. ഞങ്ങളെ ശരിയാക്കണേ. Let's say to God that we surrender ourselves to God and there are many things that has to be changed and let God change us. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെങ്കിൽ എന്നും മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെന്നിൽ എന്നും മതിവസിക്ക ജീവിതമിന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് സംഗീതക്കാരെ പാടിയതുപോലെ ഇന്ന് പകൽക്കാരൻ നമുക്കിങ്ങനെ പറയണം. അപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നത് നിർവ്യാജമായ സ്നേഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാകണം. Let's pray to God as the psalmist says, with an upright heart and with a steadiness, let's worship God. ഒരു കുഞ്ഞു തൻ്റെ അപ്പനെ സ്നേഹിക്കുന്നത് കൃത്രിമമായൊരു സ്നേഹമാണ് ആ അപ്പന് കൊടുക്കുന്നതെന്ന് അപ്പന് മനസ്സിലായി കഴിഞ്ഞാൽ ആ അപ്പൻ്റെ ഹൃദയം എത്ര വേദനിക്കുമോ അത്രയധികം നമ്മുടെ അപ്പനും നമ്മുടെ പിതാവും വ്യാജമായ ആരാധനയെ വ്യാജമായ സ്നേഹത്തെ വ്യാജമായ വർഷിപ്പിനെ കണ്ടു വിഷമിക്കുന്നു. If a child loves his father with a fake love, the father will be very sad when very sorrowful. Similarly, even our heavenly father also will be very sorrowful if we worship God with a fake worshiping or with a fake love. നമ്മൾ ഒരിക്കലും ദൈവസ്ഥാനത്തിന്റെ മുമ്പിൽ അഭിനയിക്കരുത്. We should not mask ourselves by worshiping God. നമുക്കറിയാം രണ്ട് പേര് ദൈവസ്ഥാനത്തിന്റെ മുമ്പിൽ അഭിനയിച്ച അനന്യാസും സഫീറയും. We know two people who actually acted before God, Ananias and Sapphira.
പക്ഷേ അന്നത്തെ പോലെ ഇന്ന് ദൈവം എപ്പോഴും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നാം അഭിനയിച്ചതിനൊക്കെ കർത്താവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവും. I'm not sure if God does speak the same, do the same thing which He did to Ananias and Sapphira today, but in some or the other way, God might have spoke to us if we had acted before God's presence. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ആശ്രയിപ്പാൻ ഓടി ചെല്ലുന്ന ഒരു കുഞ്ഞപ്പന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന പോലെ മാത്രം ആകരുത് നാം നമ്മുടെ കർത്താവിനെ ആശ്രയിക്കേണ്ടത്. We should not go to God just for a help or something, as like a child when he needs a help he goes to his father. We should not be so. ഇന്ന് പക കലഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സത്യമായും ഉറപ്പോടെ സ്നേഹത്തോടെ പറയാൻ പറ്റുമോ, തളരാതെ ഈ മരുഭൂമിയിൽ എന്നെ യാത്ര ചെയ്യുവാൻ സഹായിക്കുന്ന ആശ്രയിപ്പാനുള്ള എന്റെ സർവശക്തൻ, he is with me. Let us say that God is there with us even in all our situations. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പാടാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. Let's worship God together. ഞാനൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുവായിരുന്നു ഈ വർഷിപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ. I was thinking about something while we were worshiping. നമ്മൾ ഇനി കുറച്ച് നേരം സാമിനോട് സംസാരിക്കാൻ പോവുകയാണ്. We are going to talk with Sam. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ വർഷിപ്പിന്റെ അകത്ത് നമ്മൾ ചില പാട്ടിന്റെ വരികളൊക്കെ വരുമ്പോഴത്തേക്കും മ്യൂസീഷ്യൻസ് ആയിട്ടുള്ളവരും എല്ലാവരും കൂടെ പവർഫുൾ ആയിട്ട് പ്ലേ ചെയ്യുകയും അല്ലേ, പവർഫുൾ ആയിട്ട് അവർ അവരുടെ കഴിവും അവരുടെ ശക്തി മുഴുവൻ എടുത്ത് അവർ പ്ലേ ചെയ്യുകയൊക്കെ എല്ലാം ഉണ്ടാവും. എന്താ ഇതിൻ്റെ റീസൺ? എന്തോ
ക്യാൻ റിപ്ലൈ മീ ദാറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ആരാധനയിൽ നമ്മൾ ചെയ്യുന്നത്? യു ക്യാൻ ട്രാൻസ്ലേറ്റ്. Talking to Sam, why do you think that many people use themselves completely when they're worshiping God? നമ്മൾ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലീഡ് വായിക്കുന്ന ആളാണെങ്കിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പ്രത്യേക ഭാഗം വരും, അല്ലെങ്കിൽ ഒരു ഒരു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം വരും, അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്ത് അദ്ദേഹത്തെ അതിൻ്റെ ആ ഒരു പ്രസൻസിൻ്റെ അത് നിന്നുകൊണ്ട് നന്നായി പ്ലേ ചെയ്ത് അല്ലേ, അത് കേൾക്കുന്നവർക്ക് ഇമ്പമാണ്, അതിനകത്ത് ആരാധിക്കുന്നവരുണ്ടാവാം. ബട്ട് ആസ് എ വർഷിപ്പ് നാം എന്തിനാണ് അത് ചെയ്യുന്നത്? If it is a person who is doing the lead, that person might do his best, and even the people around him might also be worshiping according to how he leads. And why do you think that he is doing so? Njan ingane chindikkunnathu ende performance adu mattullavarku ishtapadanam, ende kazhivu theliyanam, njan korchu kazhivulla aalaanennu manasilaganam mattullavar kekkumbum അവർ പറയണം ഓ എന്നാ പ്ലേയിങ് എന്നാ ടാലൻ്റ എന്ന് പറയണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ആ വർഷിപ്പ് ചെയ്യുന്നെങ്കിൽ ഐ ആം വർഷിപ്പിംഗ് ഈവൻ, ഞാൻ വർഷിപ്പ് ചെയ്യുന്നത് സാത്താനെയാണ്. ഇഫ് ദാറ്റ് പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് ദ ലീഡ് ഈസ് വർഷിപ്പിംഗ് സച്ച് ദാറ്റ് ഹി ഈസ് ഹാവിങ് ഇൻ ഹിസ് മൈൻഡ് ദാറ്റ് ഹി ഷുഡ് ഷോ ഹിംസെൽഫ് ഔട്ട് ഓർ ഹി ഷുഡ് ഗെറ്റ് സം ഫെയിം ഓർ സംതിങ് ലൈക്ക് ദാറ്റ് such that he should show himself out, he is actually not worshiping God, but he is actually worshiping Satan. Yes, because doodana angane rabatham pattiyappozha avane depromote cheythu avan oru position koduthu aa reethiyil aarellam aaradhichalum he is worshiping Lucifer, no doubt. We can see that Lucifer also did the same thing, because he wanted to worship, he wanted to get the most highest position, he wanted to be equal with God, and that is the reason why he was cast down. And if anyone is worshiping in such a way such that that person wants to get himself get himself to become the most highest person, that person is actually being like worshiping Lucifer. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കാം, എങ്ങനെ വേണമെങ്കിലും. We can worship however we want in the presence of God. സാമിന് നൃത്തം ചെയ്തുകൊണ്ട് കീബോർഡ് വായിച്ച് ആരാധിക്കണമോ? You can do it. If Sam wants to worship God by dancing and using the keyboard, he can do so. ജീവൻ അവിടെ സൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തോന്നിയോ, ജീവന് ഡാൻസ് ചെയ്യാൻ തോന്നിയോ, ജീവന് നൃത്തം ചെയ്യാൻ തുടങ്ങിയോ, definitely you can do it. While Jeevan is doing the sound and or if he wants to worship, he can also dance and worship and do whatever he wants to do. ഇപ്പം നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഗറിന് അല്ലെങ്കിൽ വർഷിപ്പ് ലീഡറിന് തോന്നുവാണ് എന്താ പറയുക, വളരെ ലൗഡായിട്ട് വളരെ ജനത്തെയൊക്കെ അല്ലേ ജനത്തെയൊക്കെ ഭയങ്കര ആവേശം കൊള്ളിക്കുമാർ അവൻ വർഷിപ്പ് ചെയ്യുമ്പോൾ അവൻ അങ്ങനെ തോന്നുവാണ് അങ്ങനെ ചെയ്യണം തോന്നുവാണ്, ഡെഫിനറ്റ്ലി ദേ ക്യാൻ, ഹി ക്യാൻ ഡു ഇറ്റ്. While worshiping, if anyone wants to just give himself off and he wants to worship passionately, he can do so. പക്ഷേ എൻ്റെ ജഡത്തെ കൊന്നതിനു ശേഷം ആയിരിക്കണം ഞാൻ അത് ചെയ്യേണ്ടത്. But if we are willing to do so, we should actually kill ourselves or kill our flesh before doing so. എൻ്റെ ജഡത്തെ ഞാൻ മരിപ്പിച്ചതിനു ശേഷം ആയിരിക്കണം ഞാൻ ആത്മാവോട് കൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. എൻ്റെ പ്രസൻസ് അവിടെ കാണിക്കണ്ട, but God's presence അവിടെ ഇറങ്ങി വരണം. If we are worshiping as such, or if we want to worship us as such, we should actually kill our inner being or kill our fleshly thoughts, and we should worship God like we forget our surroundings and worship. Impartation and anubhavam undayittulla ethra verundu enikku arigathilla. I'm not sure how many of you might have had the experience of getting the impartation. ഒരിക്കലും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, മറ്റൊരാൾക്ക് അങ്ങനെ അനുഭവം കൊടുക്കാനും ദൈവം എന്നെ സഹായിച്ചൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പാസ്റ്റർ ഹാസ് ഗോട്ട് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഗെറ്റിംഗ് ദ ഇംപാർട്ടേഷൻ ആൻഡ് ഗിവിംഗ് ദ ഇംപാർട്ടേഷൻ ഓൾസോ. സോ ഇംപാർട്ടേഷൻ്റെ അനുഭവം എനിക്കുണ്ടായപ്പോൾ ഞാൻ അതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ശുശ്രൂഷ എന്നിൽ കൂടെ ദൈവം ചെയ്യിപ്പിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് കരച്ചിലാണ് ഉണ്ടായത്.
when he got the impartation and when God started to use him to give the impartation or do the impartation, he actually felt like crying. Because ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിച്ച ശുശ്രൂഷ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തത് എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു. He actually desired to do so, but God was actually using him during that particular time. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് ലഭിച്ചില്ല. എനിക്ക് ദൈവം തന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സഹിക്കാൻ വയ്യാതെയും സങ്കടം സഹിക്കാൻ വയ്യാതെ എല്ലാം കൂടി ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത്. Many have desired but have not received that service or that ministering, but he could actually receive it, and God gifted it to him, and God used him, and he was actually filled with happiness and started to cry of happiness. പക്ഷേ ഞാൻ അല്പം ദിവസം അങ്ങോട്ട് മാറി നിന്ന് ചിന്തിച്ചപ്പോൾ പിന്നെയുള്ള എൻ്റെ മിനിസ്ട്രികൾക്കകത്ത് എൻ്റെ ഒരു ചിന്ത കയറി വന്നത്, ഇതെന്തോ എൻ്റെ കൈവശമുള്ള എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള ചിന്ത പതുക്കെ വരാൻ തുടങ്ങി. Later on, as he went on doing this ministry, felt that the impartation that he got or the gift that he got is something that was already inside him. ഇതെന്തോ ഞാൻ എന്തോ ഇതിൻ്റെ അകത്ത് എന്തോ വലിയ എക്സ് എന്തോ എന്ന് പറയാം, ഞാൻ ഇതിൻ്റെ അകത്ത് ഭയങ്കര മാസ്റ്റർ ആണെന്ന് ചിന്ത എനിക്ക് വരാൻ തുടങ്ങി. He started to feel that this gift was something that was inborn, and he was actually he was already powerful in it. നമുക്കെല്ലാവർക്കും ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. Many of us or almost all of us might have got the similar situation. Aa situation nu parayunnathu njan urappayum vishwasikkunnu, aa situation nu parayunnathu next impartation da time. That situation is I feel that is the moment of the next impartation. Aa time il adine acknowledge cheyyade never mind nu paranju poyal impartation nadakkathilla, next impartation nadakkathilla. പക്ഷെ അതിനെ അക്നോളജ് ചെയ്ത് സറണ്ടർ ചെയ്ത് ഒരു ചേഞ്ച് ചെയ്യുവാൻ നാം ഡിസൈഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി ദൈവത്തിന്റെ ഹാൻഡ് നമ്മുടെ മേൽ വന്ന് വീഴും. When we surrender ourselves to that particular moment to God, we can get that next impartation on the next level, or we can reach through the next realm. But if we do not acknowledge that, we won't be able to receive it. നമ്മൾ എപ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നവരാ. We all do mistakes. ഇനി അതൊരു ഒരു ഒരു മെഗാ ചർച്ചിന്റെ ഒരു മെയിൻ ബിഷപ്പ് ആയിരിക്കട്ടെ, ഹി ഓൾസോ മേക്കിംഗ് മിസ്റ്റേക്സ് എവരി ഡേ. ഈവൻ ദോ ദ പേഴ്സൺ ഈസ് ദ ബിഷപ്പ് ഓഫ് എ മെഗാ ചർച്ച് ഓൾസോ, ദാറ്റ് പേഴ്സൺ ഓൾസോ മൈറ്റ് ഡു മിസ്റ്റേക്സ്. ഡെഫിനറ്റ്ലി നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ബട്ട് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് ആഗ്രഹമുള്ളവരാണ്. None of us are perfect, but we all have the desire to become perfect. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ ഓരോ സെക്ഷനും കഴിയുമ്പോഴൊക്കെ നമ്മൾ അഡ്വൈസസ് ചെയ്യുന്നുണ്ട് പലരും അല്ലേ. സോ ആ അഡ്വൈസസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അത് ഞാൻ മാറ്റേണ്ട കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അക്നോളജ് ചെയ്ത് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കൊരു ചേഞ്ച് ഉണ്ടാകും, അതർവൈസ് ഞാൻ അവിടെ തന്നെ കിടക്കും. Many times after worship and all, we advise many people, and only if the person acknowledges the mistakes that he has done and tries to change, then only there will be a proper change in him. Okay, so nammal kartavine aaradhikkan povumbo innu vyathyasthamaya reethila devathinte aathmavu nammalodu samsarikkan aagrahikkunnu njan thodangiyumbo paranjallo. We are desiring to worship God in a different way today. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ ഞങ്ങളുടെ വെച്ചുകെട്ടുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട. Let's tell to God that we don't want any acting from us. Pretending വേണ്ട. We don't need any pretense from us. ഞങ്ങൾക്ക് genuine ആവണം. Let us pray that we let God help us to be genuine in all that we do. See, ദൈവം നമ്മളുടെ ആരാധനയിൽ മാത്രമല്ല genuinity ആഗ്രഹിക്കുന്നത്, in our all relationship ദൈവം ആഗ്രഹിക്കുന്ന ഈ genuinity ആണ്. God does not desire our genuinity only in worship, but in all the ways that we go through. കാരണം നിങ്ങളിൽ ചെറിയ ഒരുവനെ ചെയ്യുന്നത് മുഴുവൻ എനിക്ക് ചെയ്യുന്നതുപോലെ നമ്മെ പഠിപ്പിച്ചു തരുന്ന നല്ല ഗുരു ഉണ്ട് നമുക്ക്. Jesus is a good teacher who taught us that even if we are doing a small thing to a small child, also that itself is being done as like doing it to God. Yes. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ഓരോ സംസാരത്തിലും ജെന്യൂനിറ്റി കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുമെങ്കിൽ അതും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസാദമുള്ള ഒരു വർഷിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കും.
Even if we do all things or if we speak all things with genuinity, that itself is kind of like a worship to God. ആറ് ദിവസവും ജെന്യൂനിറ്റി ഇല്ലാത്ത സകലവിധമായ മേക്കപ്സുകൾ നമ്മൾ ഉണ്ടാക്കി മോക്കപ്സുകൾ ഉണ്ടാക്കിയിട്ട് ഏഴാം ദിവസം ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം ജെന്യൂനിറ്റി ഉണ്ടാക്കുന്നതും അതും ഒരു തരത്തിൽ വ്യാജമാണ്. If we mask ourselves and walk through our lives with all the 6 days of a week, and on the last or on Sunday only, if we come to God and say that, Lord, I surrender ourselves, it's kind of like a mocking type of thing, or it's kind of like a makeup. So namukku genuine aayittu kathavodu parayam, aasrayippan enikku ennum ende sarvashakthin koode undennu. So let's pray to God and tell him, and we let's sing the song. Yeah.
ഹൃദയം തുറന്ന് അങ്ങ് ആരാധിക്കുന്നു അപ്പാ. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏത് നിമിഷത്തിലും വിശ്വസ്തയോടെ ആശ്രയിക്കുവാൻ ഉള്ള ഓരോ ഒരു ഉറവിടം ജീവന്റെ ഉറവിടമായി ക്രിസ്തു ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സകല സ്ട്രഗിളുകളുടെ മുമ്പിലും ഞങ്ങൾ അങ്ങയുടെ കരത്തിൽ ആശ്രയിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വലിയ ദൈവത്തിന്റെ മഹത്വത്തിനായി നന്ദി. Says like this. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. Psalm 67 says, God be merciful unto us and bless us and cause his face to shine upon us. നിന്റെ വഴി ഭൂമിയിലും രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും, ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങൾ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ, അവൻ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. Can you think like this? സകല ജാതികളും നിന്നെ ആരാധിക്കുമെന്ന്, സകല ജാതികളും അവൻ്റെ നാമത്തെ സ്തുതിക്കുമെന്ന് തിരുവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ജാതികളായി കടന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുകൂടെ അവൻ്റെ സ്വന്തം ജനമായി മാറിയിരിക്കുകയാണ്. All the nations will praise God. All the nations will worship God. God even chose us who were heathen, and help us to worship Him. Genuinely, നമ്മൾ അവനെ സ്തുതിക്കുമ്പോൾ, സംഗീതനകാരൻ പറയുകയാണ്, അങ്ങനെ സ്തുതിച്ചു കഴിയുമ്പോൾ സകല ജാതികളെയും ദൈവം അനുഗ്രഹിക്കും. God says that if we worship God with genuinity, He will actually bless every nation. അവൻ്റെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്, അവൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. It's not possible for us to live any moment also without his blessing. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന സംഗീതനക്കാരൻ പാടുന്നത് പോലെ. We should kiss the sun so that we won't be destroyed on the way. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വന്നിട്ട് ഇങ്ങനെ പറയാം, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ആ പുത്രൻ്റെ മുഖത്ത് രക്തം വാർന്നൊഴുകുന്ന അങ്ങയുടെ മുഖത്ത് ഞങ്ങൾ ചുംബിക്കുകയാണ്, നശിച്ചു പോകാതിരിപ്പാൻ. Let us say that we are kissing the face of Jesus from whom the blood was pouring out so that we won't be destroyed on the way that we go. നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ആകണമേ. That God's will take place in our lives. ഞങ്ങൾ മൺപാത്രമാണ്, നിന്റെ കരത്തിൽ തരുന്നു. We submit ourselves as earthen vessels into God's hands. നിന്റെ ഇഷ്ടം പോലെ ഞങ്ങൾ മാറ്റണമേ. Let God change us according to his will. നിന്റെ ഇഷ്ടം ദേവാ ആയിടട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോ നീ
എൻ്റെ ഉള്ളം നോവുന്ന വേളയിലും എൻ്റെ ഹൃദയം നൊമ്പൽപ്പെടുന്ന നേരത്ത് എൻ്റെ മോളിൻ്റെ കരം കൊണ്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമേ. ഞാൻ ശക്തനാകട്ടെ. That God bless us with his hands which have been pierced, and let God bless us. Ninishtam pole agename innullam noom velailum nin karam thottu thaalolikkum kattave njan shaktanava. നമ്മൾ വീക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ പല കാര്യം ചെയ്യാൻ കഴിയില്ലാത്ത പ്രാപ്തി ഇല്ലാത്തവരാണെന്ന് തോന്നുന്നുണ്ടോ? Do you feel that you are not worthy or you're not strong enough to do something? പലരും പലതും നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ലാത്തവരാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? Do you feel that you are not worthy enough or you're not strong enough to do something when many people are saying, asking you to do something also? നമ്മൾ കരുതുന്നു നമുക്ക് സ്കില്ലുകൾ കുറവാണെന്ന് കരുതുന്നു. Do you feel that you are skillless? നമ്മൾ എഫിഷ്യന്റ് അല്ലെന്ന് തോന്നുന്നു. Do you feel that you are not efficient enough? No. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും എഫിഷ്യന്റ്. But you should say that I can do all things through Christ who strengthens me. Amen. Amen. അകാരങ്ങളെ ഉയർത്തി ശക്തി കൊടുന്ന ലോകത്തെ കർത്താവിനെ പറഞ്ഞിട്ട് പറയാമോ? എന്നെ തൊട്ടാൽ ഞാൻ ശക്തനാകും. Let's raise our hands and say that if God touches us, we will be strong enough. ഒരു മനുഷ്യന്റെ ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ കഴിയുന്ന ഒരു ഒരു ശരീരത്തിൽ അവയവം ഈ കൈ എന്ന് പറയുന്നു. To show that a person is strong, our hand is one organ which shows it. ഈ കരത്തില് ശക്തി ഉണ്ടെന്ന് കാണിക്കുവാൻ ഒരുപക്ഷെ നാം ഈ കരത്തിൻ്റെ പല രീതിയിലുള്ള പ്രഹരങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളും നാം ഈ കരം കൊണ്ട് ചെയ്ത് നമ്മുടെ ശക്തിയെ നാം തെളിയിക്കാൻ ശ്രമിക്കും. We might try to prove our strength with our hand by doing many things with our hand. നാം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കരം ചെയ്തതാണെന്ന് കാണിക്കുവാൻ വേണ്ടി നാം ആ കരം കൊണ്ട് മാക്സിമം പവർഫുൾ ആയിട്ട് നാം ചെയ്യും. If you want to show our strength, we might do something with our whole power with our hands. നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കരത്തിൽ നിന്ന് ശക്തമായ അല്ലേ മ്യൂസിക് നോട്ട്സുകളൊക്കെ വരാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ഈ കരത്തെ നമ്മൾ യൂസ് ചെയ്യും. To do the music also, we might be using our hands with all our being. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെയൊക്കെ കാര്യം ശക്തമാണെന്ന് നമ്മൾ പറയുമ്പോഴും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവനാണെന്ന് പറയുമ്പോഴും ആ കാൽവറിയിലേക്ക് നോക്കിക്കേ, ശക്തികൾ ഒരുപാട് തിരിച്ചറിഞ്ഞ ഒരു കാര്യം ആ കാൽവറി കാണാൻ പറ്റും. As we look onto the cross of Calvary, we can see that we can see the hands that have done many mighty works. Even when we say that we are doing things, or it is God who is strengthening us to do things. ആ കാര്യത്തിലേക്ക് നോക്കിയിട്ട് പറയാമോ, ആ കരമാണ് എന്നെ ശക്തനാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സകലത്തിലും മതിയായതെന്ന് പറയാൻ പറ്റുമോ? Let us look into that hands, those hands, and let us say that it is those hands which have actually strengthened us. ആ കരത്തിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കിക്കേ. Just look onto those hands. ഒരു ആണി കാണാൻ കഴിയുന്നുണ്ടോ? Can you see nails on those hands? What does mean that? എന്താണ് അർത്ഥമാക്കുന്നത്? Can't do anything. It shows that those nails on the cross of Calvary shows that he can't do anything at that particular moment. It's nailed, right? Adu aani tharachirikku. It has been nailed. Oru vaadu kushtarogigala thotta karam. Those hands have actually touched many leprous people. Oru vaadu bhoodam baadhichavare thottu sugapaduthiya karam. Those hands were the hands that have healed many demon possessed people. Oru vaadu marichavare uyarpicha karam. Those hands were that which have aroused many dead people. But ee crossil kaanuna ee karam nammodu parayunna oru marmam undu. But those hands which are nailed on the cross
reveals something to us. നീ ശക്തനായി മാറുവാൻ, നീ ബലമുള്ളവനായി മാറുവാൻ, ഞാൻ അശക്തനും ഞാൻ ബലഹീനനുമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. To make us strong and make us be able, those hands which did many miraculous things has been nailed so that and has become strengthless. നീ മാനിനാകുവാൻ ഞാൻ അപമാനം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. For you to be honorable, Jesus has become honorless. കണ്ടാൽ ആളറിയാത്ത രീതിയിൽ ഞാൻ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിന്നെ കണ്ടാൽ നാല് പേര് അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ്. Jesus let himself to be someone who could not be recognized so that you will be recognized by four people or by many people. എൻ്റെ പേരിൽ നിനക്ക് കിട്ടുന്ന സകല ഫെയിമുകളും ഞാൻ കാൽവറിയിൽ സഹിച്ച shameless ആയിട്ടുള്ള അനുഭവങ്ങളുടെ വിലയ നീ ഇന്ന് കൊണ്ടു നടക്കുന്ന സകല ഫെയിമുകളും. All the fame that you're having right now is just because of the honorlessness or the shame that Jesus suffered on the cross of Calvary. നീ പറയുന്നുണ്ടല്ലോ നിന്റെ കരം കൊണ്ട് എൻ്റെ നാമത്തിൽ നീ പല വീര്യപ്രവൃത്തികൾ ചെയ്തുവെന്ന്. പക്ഷെ ഒരിക്കൽ എൻ്റെ കരം ഇതുപോലെ അനങ്ങാത്ത അവസ്ഥ നിന്നുകൊണ്ട് നീ ഇന്ന് എൻ്റെ നാമത്തിൽ അനേക വീര്യപ്രവൃത്തികൾ നിന്റെ കരം കൊണ്ട് ചെയ്തതായിട്ട് നിനക്ക് പറയാൻ കഴിയുന്നത്. You might be able to say that you have done many miraculous works or you have done many things, and that is just because Jesus had his hands nailed on the cross. Magane kalorilekku nokkittu parayana enikange aaradhikkanam enikange നിസ്വാർത്ഥമായി ആരാധിക്കണം. ഓ ലോർഡ് ജീസസ്, യെസ് മകനേ, മകളെ, നീ മാനിയായിടുവാ കാൽവരിയിൽ എനിക്കായി തകർക്കപ്പെട്ടു കാൽക്കരങ്ങൾ എനിക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക എനിക്കായി തകർന്നിടുന്നു. യെസ്, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നപ്പാ മനസ്സറിയണമേ, ഞങ്ങളങ്ങെ ആരാധിക്കുമ്പോൾ പലതിനാലും ഇൻഫ്ലുവൻസ് ആയിട്ട് അങ്ങേരുള്ള ഏകാഗ്രതയില്ലാതെ ആരാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയിച്ചു തന്നതിനായി നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ അവസാന ആയുസ് വരെയും ഫെയിമുകൾക്ക് പുറകിലല്ല, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഷെയ്മ്ലെസ് ആയതോർത്തുകൊണ്ട് അപമാനിക്കപ്പെട്ടതോർത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സകല മാന്യതകളും ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന സകല പേരുകളും അങ്ങയുടെ അപമാനത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട സ്നേഹത്തിനാൽ സ്തോത്രം. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ കൃപ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. God bless each one of us. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ വ്യത്യസ്തമായ ഒരു ദൈവസ്ഥാനത്തിനകത്ത് നടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. I believe that God will help us to walk through our lives with difference. എല്ലാ ദിവസവും 3 മണി തൊട്ട് നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന ലൈൻ ഓഫ് ജ്യോതിയുടെ പ്രെയർ ടവറിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയും. You can also get into the Zoom prayer that we are having, intercession prayer that we are having at 3 p.m. every day. ഞങ്ങളുടെ സൂം ഐഡിയും സൂം പാസ്വേഡും കമന്റ് ബോക്സിൽ കാണുവാൻ കഴിയും. You'll be able to see the Zoom ID and password in the comment box. ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുവെങ്കിൽ 3 മണിക്ക് നടക്കുന്ന ഇന്റർസെഷൻ പ്രെയറിൽ നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശക്തമായൊരു ടീം അതിൻ്റെ പിന്നിൽ കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആ വിഷയങ്ങളെ കമന്റ് ബോക്സിൽ ഇടുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. If you just note down your prayer requests and whatever needs that you need
you can just comment it in the comment box and we will be praying for you. കർത്താവേ അനുവദിച്ചാൽ വീണ്ടും അടുത്ത ആഴ്ച ബുധനാഴ്ച കൃത്യം 8 മണിക്ക് തന്നെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂടെ സഹകരിച്ച എല്ലാ ദൈവദാസന്മാരോടും ലിഷ, സാം, ജീവൻ, എബനേസർ, ബേസിൽ, ജസ്റ്റിൻ എല്ലാവരോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ബ്ലസ് ചെയ്യുമാറാകട്ടെ.